पक्षों में आम सहमति बनाने के बाद आगे की नीति तय की जाएगी। ये जो निर्णय उन्होंने लिया है, जो सिफारिश की है, मैं समझता हूँ ये लोकतंत्र और संविधान के मजाक उड़ाने की कोशिश उन्होंने की है। गवर्नर साहब को भी पहले बीजेपी को बुलवाया गया, फिर शिवसेना को, उसके बाद एनसीपी को भी न्योता आया, लेकिन कांग्रेस को कहीं पे कोई भी न्योता नहीं आया, आमंत्रित नहीं किया गया। मेरे ख्याल से ये एक गलत बात हुई है। आप शांत रहिए। कल पहले बार श्रीमान उद्धव ठाकरे जी और मेरे अन्य सहयोगी के साथ पहले बार हमारी मीटिंग बम्बई शहर में हुई थी, इसने मुझे साफ किया। नमस्कार। ഒടുവിൽ മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം. 18 ദിവസത്തോളം സർക്കാർ രൂപീകരണത്തിന് എല്ലാ മാർഗങ്ങളും നോക്കിയ ശേഷം ഗവർണർ തീരുമാനം പ്രഖ്യാപിച്ചു, കേന്ദ്രത്തോട് ശുപാർശ ചെയ്തു. പക്ഷേ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തുടരുകയാണ്. NCPയും കോൺഗ്രസുമായുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. കോൺഗ്രസിന്റെ എതിർപ്പ് കുറയുമെന്നും സർക്കാർ രൂപീകരണം ഉണ്ടാകുമെന്നുമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ശിവസേന. അതേസമയം BJPയും പുതിയ കരുനീക്കങ്ങളിലാണ്. സർക്കാർ ഉണ്ടാക്കുമെന്നാണ് BJP നേതാവ് നാരായൺ റാണെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത്. റൈറ്റ് സൈഡ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജന്മഭൂമി മുൻ എഡിറ്റർ KVS ഹരിദാസ് കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് നേതാവ് ഡോക്ടർ GV ഹരി ഈ ചർച്ചയിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതിനു മുൻപ് മാധ്യമപ്രവർത്തകനും കോളമിസ്റ്റുമായ സിബി സത്യൻ മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ മഹാരാഷ്ട്രയിലെ അതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. സിബി സത്യൻ, രാഷ്ട്രപതി ഭരണത്തിന് ശേഷവും വലിയ കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നു മഹാരാഷ്ട്രയിൽ. പല കോണുകളിൽ കക്ഷികൾ കൂടിയാലോചിക്കുന്നു എന്താണ് അടുത്ത സാധ്യത എന്ന്. എന്താണ് ഏറ്റവും പുതുതായി സംഭവിക്കുന്നത് മഹാരാഷ്ട്രയിൽ? രഞ്ജിത്ത്, NCPക്ക് 24 മണിക്കൂർ സമയം കൊടുത്ത് ഇന്ന് രാത്രി 8:30 മാത്രമാണ് അവസാനിക്കുന്നത്. അതിനു മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് ഗവർണർ അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയും രാഷ്ട്രപതി ഭരണം മഹാരാഷ്ട്രയിൽ ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഇതേ സമയം തന്നെ തങ്ങൾക്ക് 2 മണിക്കൂർ 48 മണിക്കൂർ സമയം ചോദിച്ചിട്ട് തരാതിരുന്ന ഗവർണർ താങ്കൾക്ക് 6 മാസം സമയം തന്നിരിക്കുന്നു എന്നാണ് ഉദ്ധവ് താക്കറെ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ഇതിനോട് പ്രതികരിച്ചത്. കാരണം 6 മാസം പ്രസിഡന്റ് ഭരണത്തിന്റെ കീഴിൽ നിയമപരമായിട്ട് അതിനുള്ളിൽ ഒരു ഭൂരിപക്ഷത്തിൽ സർക്കാരിന്റെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചാൽ അവരെ സർക്കാർ ഉണ്ടാക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കണം എന്നുള്ളതാണ് നിയമവശം. അപ്പൊ ഇതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ തങ്ങൾക്ക് 48 മണിക്കൂറിന് പകരം 6 മാസം കിട്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇതേ സമയം തന്നെ ഇന്ന് MLA മാരെ താമസിപ്പിച്ചിരിക്കുന്ന റിസോർട്ടിൽ അവരോട് സംസാരിക്കുമ്പോൾ ഉദ്ധവ് താക്കറെ പറഞ്ഞത് BJP നേതാക്കൾ ഇപ്പോഴും തങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എന്നും തങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ പ്രപ്പോസൽ കൺസിഡർ ചെയ്യുമെന്നുമാണ്. ചുരുക്കത്തിൽ ഒരേ സമയം തന്നെ ശിവസേന ഇന്നലെ ട്രാപ്പിലായിരുന്നു ശിവസേനയെങ്കിൽ ഇന്ന് ശിവസേന അതിൽ നിന്നും പൂർവാധിക ശക്തിയായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് NCP സഖ്യത്തിനും ഒരേ സമയം BJPക്കും ഒരേ സമയം പ്രതീക്ഷ കൊടുത്തുകൊണ്ടും ഒരു എളുപ്പം ഈ വിഷയത്തിൽ നിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടും ഉദ്ധവ് കളിക്കുന്നുണ്ട്. നാരായൺ റാണയുടെ പ്രഖ്യാപനം ഈ തരത്തിൽ തന്നെ. കാരണം നാരായണ റാണയ്ക്ക് ശിവസേനയുമായി ചർച്ച ചെയ്ത് ഒരു കാരണവശാലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഉദ്ധവ് താക്കറെയും നാരായണ റാണയും തമ്മിൽ അത്രമാത്രം വലിയ അടിവെച്ച് വിരിഞ്ഞ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ശിവസേനയിൽ നിന്നാവില്ല, അല്ലെങ്കിൽ ശിവസേനയുടെ സഖ്യ സംഭാഷണം നടത്തി ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നമ്പർ ഒപ്പിക്കാമെന്നായിരിക്കില്ല നാരായണ റാണ ഉദ്ദേശിച്ചത്. മറ്റേതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ കുതിര കച്ചവടമോ അല്ലെങ്കിൽ MLA മാരെ മറുകണ്ണം ചാടിക്കലോ മറ്റോ ആയിരിക്കണം. ഇതേ സമയം തന്നെ കോൺഗ്രസ് NCP ചർച്ചകൾ വളരെ ഗംഭീരമായി പുരോഗമിക്കുന്നുണ്ട്. ഏതാണ്ട് 90% അവർ ഒരു ശിവസേന സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കോൺഗ്രസ് ഇതിൽ നിന്ന് ചേരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് സംശയം. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് സ്പീക്കർ സ്ഥാനമടക്കം പല സ്ഥാനങ്ങളും കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ, ചർച്ചകൾ പല കോണുകളിൽ നടക്കുന്നു. ശ്രീ KVS ഹരിദാസ്, BJP ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന BJPയുടെ പ്രതീക്ഷ, ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസും നാരായണ റാണയും ഒക്കെ പുറത്തു വന്ന മാധ്യമപ്രവർത്തകരോട് അല്പം മുമ്പ് പറഞ്ഞ കാര്യം, BJPക്ക് ഇനിയും സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കും, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ്. അത്തരമൊരു സാധ്യത ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ല, ശിവസേനയ്ക്കുണ്ടായ ഒരു ഗതികേടുണ്ടല്ലോ കഴിഞ്ഞ 2-3 ദിവസത്തിൽ.
അതിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട്. യഥാർത്ഥത്തിൽ ആ നാണക്കേട് ഉദ്ധവ് താക്കറെ തിരിച്ചറിഞ്ഞു എന്നാണ് ഇന്ന് അദ്ദേഹം എം എൽ എമാരോട് സംസാരിക്കുമ്പോൾ പുറത്ത് കേട്ട വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താ, ബി ജെ പിക്കാർ സഹായി ചർച്ച നടത്തുന്നുണ്ട്, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ എന്ന് കോൺഗ്രസ് ശിവസേന എം എൽ എമാരോട് ഉദ്ധവ് താക്കറെ പറയേണ്ടി വന്നുവെങ്കിൽ അത്ര മാത്രം വിഷമങ്ങളൊക്കെ എൻ സി പിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ്. രഞ്ജിത്തെ, ഇന്നലത്തെ ഒരു സംഭവം നമ്മൾ മറന്നുകൂടാ. ഇന്നലെ രാത്രി ഗവർണറെ കാണാൻ ശിവസേന നേതാക്കൾ മാറിപ്പോയി മിനിയാന്ന്. അവിടെ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞത് എന്താ, കോൺഗ്രസ്സുകാർ കത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഫാക്സ് ചെയ്തോളാം രാജ്ഭവനിലേക്ക്, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ശിവസേന നേതാക്കന്മാർ രാജ്ഭവനിൽ പോകുന്നത്. ആദ്യത്തെ താക്കറെയും ഏകനാഥ് ഷിൻഡെയും രാജ്ഭവനിൽ ഏതാണ്ട് 50 മിനിറ്റ് നേരം കാത്തു നിന്നു എന്നാണ്. ന്യൂസ് ഏജൻസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആനന്ദ് നരസിംഹൻ്റെ ട്വീറ്റാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് 50 മിനിറ്റ് നേരം രാജ്ഭവനിൽ കാത്തു നിർത്തിയിട്ട് ഇവരുടെ ഫാക്സും വരുന്നില്ല, മെസ്സേജും വരുന്നില്ല, നാണം കെട്ട് ശിവസേന നേതാക്കന്മാർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പുറത്ത് 175 പേരുടെ പിന്തുണയുണ്ട്, 150 പേരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ശിവസേനയ്ക്ക് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇന്നലെ ഒരു കത്ത് ഫാക്സ് ചെയ്യാമായിരുന്നില്ലേ, കത്ത് കൊടുക്കാമായിരുന്നില്ലേ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നെന്താ സംഭവിച്ചേ? ഇന്ന് ഡൽഹിയിൽ നിന്ന് 3 നേതാക്കന്മാർ ബോംബെയിലെത്തി, പവാറുമായിട്ട് ചർച്ച നടത്തി, അതിനുശേഷവും ശിവസേനയെ പിന്തുണയ്ക്കുമെന്നൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല ഇന്ന് വാർത്താസമ്മേളനത്തിൽ. ഞങ്ങൾ എൻ സി പിയും കോൺഗ്രസും തമ്മിൽ ചർച്ച ചെയ്ത് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കും, അതിനുശേഷം ശിവസേനയുമായിട്ട് ആലോചിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇത്ര മാത്രം രാഷ്ട്രീയ അനിശ്ചിതത്വം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നു എന്നാണ്. ഇനി വേറൊരു ആക്ഷേപം, എൻ സി പിക്ക് ഇന്ന് രാത്രി 8:30 വരെ സമയം കൊടുത്തു. അതിനു മുമ്പ് എന്തിനാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർ ശുപാർശ ചെയ്തത് എന്നതാണ്. പ്രത്യക്ഷത്തിൽ ആർക്കും അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും ആ ആക്ഷേപം. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുമ്പായിട്ട് ശിവസേന ഒരു മെസ്സേജ് ഗവർണർക്ക് കൊടുത്തു, നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ഗവൺമെൻറ് ഫോർമേഷന് ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. ആ സാഹചര്യത്തിലാണ് ഗവർണർ മറ്റു ഓപ്ഷൻസ് എൻ്റെ മുമ്പിലില്ല എന്നുള്ള വിവരം അറിയിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസിനെ വിളിച്ചില്ല എന്ന് അഹമ്മദ് പട്ടേൽ വാർത്താസമ്മേളനത്തിൽ ചോദിക്കുന്നത് കേട്ടു. രഞ്ജിത്തെ, നമ്മളൊരു കാര്യം മറക്കരുത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നത് 27-ാം തീയതിയാണ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 12-ാം തീയതിയാണ്. ഇത്രയും ദിവസമായിട്ട് കോൺഗ്രസിന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. ശിവസേന നിങ്ങളെ വല്ലാതെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു, ഇപ്പോൾ ഉത്തരത്തിലുണ്ടായിരുന്നതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തെന്ന അവസ്ഥയാണ് ശിവസേനയ്ക്കുള്ളത്. ആ തരത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു, സർക്കാർ രൂപീകരണം സാധിച്ചില്ല. അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പുറകോട്ട് പോക്ക്. അവിടുത്തെ മുഴുവൻ എം എൽ എമാരും ആവശ്യപ്പെട്ടിരുന്നു, കോൺഗ്രസിന്റെ എം എൽ എമാരും ആവശ്യപ്പെട്ടിരുന്നു ശിവസേനയുമായി സഹകരിക്കാമെന്ന്. പക്ഷെ ഹൈക്കമാൻഡിൽ ഒരു ആശയക്കുഴപ്പം. അത് സംഭവിച്ചതോ, നിങ്ങൾക്കൊരു സുവർണ അവസരം, ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സുവർണ അവസരം, അത് നഷ്ടപ്പെടുത്തി. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? ആ തരത്തിൽ ബി ജെ പിയെ മാറ്റി നിർത്താവുന്ന സാഹചര്യം എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനായില്ല? മറ്റെന്തൊക്കെ ന്യായങ്ങൾ അതിന് പറഞ്ഞു വെച്ചാലും ഞാനിത് പലയാവർത്തി സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വവും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ ബി ജെ പിയെയും ശിവസേനയും ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി തന്നെയാണ്. രാജ്യത്തെ പ്രാദേശികവാദവും രാജ്യത്ത് വർഗീയതയും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരെ തീവ്ര ഹിന്ദുത്വവാദം നയിക്കുന്ന ഒരു പാർട്ടിയുമായി ഒരു സുപ്രഭാതത്തിൽ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പോലെ ജനാധിപത്യപരമായ കാര്യങ്ങളിലും മതേതര കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ എളുപ്പമൊന്നും കഴിയില്ല രഞ്ജിത്ത്. അതുമാത്രമല്ല, ഈ പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്തോളാം, നിങ്ങൾ മുമ്പോട്ട് പൊക്കോളൂ എന്ന് ഞങ്ങൾ എവിടെയൊക്കെയോ പറഞ്ഞതാണ്. ഞങ്ങൾ ശിവസേനയുമായി ഈ നിമിഷം വരെയും ഒരു ചർച്ച നേരിട്ട് നടത്തിയിട്ടില്ല. ശിവസേനയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് മുഴുവൻ എൻ സി പി ആണ്. ഞങ്ങൾ എൻ സി പിയുമായി അദ്ദേഹത്തിനോട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണാനായി ശരത് പവാർ ശ്രീ ശരത് പവാർ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ
മാഡം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രീ ശരത് പവാറിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം ഈ ശിവസേനയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊള്ളാം, ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാ ത്യാഗവും സഹിക്കുന്നു. പക്ഷേ ശിവസേനയെ പോലൊരു പാർട്ടിയുമായി സഹകരിക്കുമ്പോൾ പല 100 വട്ടം ആലോചിക്കണം. വ്യക്തിപരമായി ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല കോൺഗ്രസിനെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സാഹചര്യങ്ങൾ അങ്ങനെയല്ല, ശിവസേനയുമായി ചേർന്ന് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ സിബി സത്യനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഞങ്ങളോട് പങ്കുവെക്കുന്നു. സ്പീക്കർ സ്ഥാനമടക്കം കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. പക്ഷേ അത് ഉടൻ തന്നെ സംഭവിച്ചേക്കാം. ഹരി, ഈ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറിമറിയുകയാണ്. അവിടുത്തെ എം എൽ എമാരുടെ പ്രഷർ അത്രത്തോളമാണ്. ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ കൂറുമാറാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചേക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. അല്ല, എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ പല കാര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. ഇത് മാത്രമല്ലല്ലോ, മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് അധികാരത്തിലേക്ക്, കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം രാജ്യത്ത് നിന്ന് തന്നെ ബി ജെ പിയെ ഇറക്കി വിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് ബി ജെ ശിവസേനയുടെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിമാരൊക്കെ രാജിവെച്ചുവെങ്കിലും ഇപ്പോഴും ഇവിടെ മുംബൈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട്, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോഴും ശിവസേന ബി ജെ പി സഖ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ മുമ്പിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചാൽ തീരാവുന്ന ഒരു ബന്ധമല്ല ബി ജെ പിയും ശിവസേനയും. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം അങ്ങനെയല്ല, ഞങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഒന്ന്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇവിടെ പലരും ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു. പക്ഷേ ഞാൻ ഗവർണർ ചെയ്തിരിക്കുന്ന ഈ തീരുമാനത്തെ ഒരു കാര്യത്തിൽ മാത്രമേ അദ്ദേഹം ചെയ്ത തീരുമാനം തെറ്റായി പറയുന്നുള്ളൂ. 8:30 വരെ സമയം കൊടുത്തത് അദ്ദേഹം അത് പെട്ടെന്ന് അവസാനിപ്പിച്ചു കളഞ്ഞത് മോശമായിപ്പോയി. ഒരു പക്ഷേ ഈ വിമർശനം പോലും അദ്ദേഹം കേൾക്കേണ്ടി വരില്ലായിരുന്നു. കാരണം 8:30 വരെ സമയം കൊടുത്തിട്ടാണ് അദ്ദേഹം അതിനുള്ള ശുപാർശ നടത്തിയിരുന്നെങ്കിൽ ഈ വിമർശനം പോലും അദ്ദേഹം കേൾക്കേണ്ടി വരില്ല. കാരണം നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല 6 മാസം. അതാണ് ശ്രീ ഉദ്ധവ് താക്കറെ ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ഈ പറയുന്ന 48 മണിക്കൂറേ ഞങ്ങൾ ചോദിച്ചുള്ളെങ്കിലും ഇപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയോടുകൂടി 6 മാസം സമയം, അതായത് പോസ്റ്റ് പോൾ അലയൻസ്, സുപ്രീം കോടതി വിധി പ്രകാരം പോസ്റ്റ് പോൾ അലയൻസിനുള്ള സാധ്യതകളുണ്ട്. ഇനിയും എൻ സി പിയും ശിവസേനയും കൂടി ഒരു സർക്കാർ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ഇനിയും കോൺഗ്രസ് അവിടെ ശിവസേനയ്ക്കും എൻ സി പിക്കും അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സമയമുണ്ട്, 6 മാസം സമയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമേ ഗവർണറുടെ ഭാഗത്തൊരു പാളിച്ച ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ട്. കാരണം സമയം കൊടുത്തിരിക്കുന്നതിനകത്തുള്ള ഒരു അനീതി മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വന്നിരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല. എന്തെല്ലാം വാർത്തകൾ വരുന്നു? ഇപ്പോൾ കെ പി സി സിയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. ഇതൊക്കെ വാർത്തകളാണ്. യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ അത് കൃത്യമായി കേന്ദ്ര നേതൃത്വവും ഒന്നിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പുറത്തു വരണം, അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവന, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പത്രങ്ങളെ മാധ്യമങ്ങളെ കണ്ട് അതിന് ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര നേതാക്കൾ അതിനെക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കന്മാർ സംസാരിക്കണം. രാഷ്ട്രീയ കളിക്ക് ഇന്ന് 8:30 സമയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അത്രയും സമയം നൽകിയില്ല? ബി ജെ പിക്ക് നൽകിയ സമയം പോലും ശിവസേനയ്ക്കും എൻ സി പിക്കും നൽകിയില്ല ഗവർണർ. പ്രധാനമന്ത്രി ഒരു വിദേശ പര്യടനത്തിന് പുറപ്പെടുന്നു, അതിനു മുൻപ് അടിയന്തര കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നു, രാഷ്ട്രപതി ഭരണത്തിലുള്ള ശുപാർശ അത് അംഗീകരിക്കുന്നു. ആ തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിനും എൻ സി പിക്കും ശിവസേനയ്ക്കും ഒക്കെ വിമർശനത്തിന് കാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ല, ഇന്ന് 8:30 വരെ എൻ സി പിക്ക് സമയം കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഉച്ചയ്ക്ക് തന്നെ എൻ സി പി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങളെ കൊണ്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് ഗവർണർക്ക് കൊടുത്താൽ പിന്നെ 8:30 വരെ ഗവർണർ എന്തിന് കാത്തിരിക്കണം? മൂന്നാമത്തെ ഒരു ഓപ്ഷനുള്ള ഏതാ? അടുത്ത പാർട്ടി അവിടെ കോൺഗ്രസ് ആണ്. ബാക്കി 3 പാർട്ടികളുമായിട്ട് ഗവർണർ സംസാരിച്ചു കഴിഞ്ഞു. അവർക്ക് കൊടുത്ത ഓപ്പർച്യൂണിറ്റി അവർ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല. അതിൽ സാധ്യതയുണ്ടായിരുന്നത് ശിവസേനയ്ക്കാണ്. അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ കത്ത് കിട്ടിയില്ല, പിന്തുണയ്ക്കുന്ന എം എൽ എമാരുടെ പേര് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല ശിവസേന നേതാക്കൾക്ക്. അപ്പോൾ ഈ 8:30 വരെ കാത്തിരിക്കേണ്ടി വന്നു വരേണ്ട കാത്തിരിക്കേണ്ടതായിരുന്നു എന്നുള്ള വാദത്തിന് കഴമ്പില്ല. കാരണം ഉച്ചയ്ക്ക് തന്നെ എൻ സി പി മറുപടി കൊടുത്തിരിക്കുന്നു, വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഫോം ദ ഗവൺമെൻറ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗവർണർ, അല്ലെങ്കിൽ ഗവർണർ അത് ചെയ്യുമായിരുന്നോ? സാമാന്യ മര്യാദയ്ക്ക് നമുക്കൊന്ന് ആലോചിച്ചുകൂടി?
അതിനെക്കുറിച്ച് എൻ സി പി കാർ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ശിവസേനയാണ് പരാതി പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പരാതി പറയുന്നത്. കോൺഗ്രസിനെ വിളിക്കാതിരുന്നത് അവർക്ക് നിയമസഭാ കക്ഷി നേതാവില്ലാത്തത് കൊണ്ടാണ്. ഇതേ പ്രശ്നമാണ് പണ്ട് ഗോവയിൽ അവർക്ക് പറ്റിയത്. മൂന്നോ നാലോ നേതാക്കന്മാർ തമ്മിലടിച്ചുകൊണ്ടിരുന്നു, ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കി അവിടെ. കോൺഗ്രസിന് ഇത്രയും 18 ദിവസമായിട്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാനോ കഴിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട വീഴ്ച തന്നെയല്ലേ. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഇതൊക്കെ പോട്ടെ, എൻ സി പിക്കും കോൺഗ്രസിനും ഒരു ധാരണയിലെത്തിയിട്ട് ശിവസേനയെ പിന്തുണയ്ക്കുമെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് ഇതുവരെ? അപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വം മഹാരാഷ്ട്രയിലുണ്ട്. അത് ഇനിയും അവിടുത്തെ കാവൽ മന്ത്രിസഭയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണോ അല്ലയോ എന്നത് മാത്രമാണ് പ്രശ്നം. ഇവിടെ ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇന്ന് പറഞ്ഞതും അത് തന്നെയാണ്. ഏതെങ്കിലും പാർട്ടിയോ മുന്നണിയോ ഭൂരിപക്ഷമുണ്ടെന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തിയാൽ ആ നിമിഷം ഈ 356 അനുസരിച്ചുള്ള നടപടി പിൻവലിക്കും, നിയമസഭ നിലവിൽ വരും, അവിടെ സർക്കാരുണ്ടാകും, യാതൊരു സംശയമില്ല അതിനകത്ത്. പക്ഷെ അവിടെ കുതിര കച്ചവടം നടത്താതിരിക്കാൻ, രാഷ്ട്രീയ അനിശ്ചിതത്വം ഒഴിവാക്കാൻ, ഭരണ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ഇതേ മാർഗമുള്ളൂ. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിന് തെറ്റ് പറയേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. എനിക്ക് തോന്നുന്നു ശിവസേനയ്ക്ക് അത് അവസാന നിമിഷം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാൾ അങ്ങ് നീണ്ടു പോകാനുള്ള സാഹചര്യമില്ല, നിയമസഭ പിരിച്ചു വിട്ടിട്ടില്ല. ഏത് സമയത്തും ഭൂരിപക്ഷമുണ്ടെന്ന് ആര് വന്ന് പറഞ്ഞാലും സർക്കാർ രൂപീകരണത്തിന് വിളിക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട് താനും. അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും അടുത്ത സാധ്യത ആ തരത്തിൽ ഗവർണറെ സമീപിക്കാൻ? നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് ഏറ്റവും വലിയ സാധ്യത കോൺഗ്രസ് എൻ സി പി സഖ്യം ശിവസേനയ്ക്ക് പിന്തുണയ്ക്കുന്നതിൽ തന്നെയാണ്. അതേസമയം തന്നെ ഉദ്ധവ് എന്ന് വ്യക്തമാക്കിയത് മറ്റൊരു വാതിൽ കൂടി ഉദ്ധവ് തുറന്നിട്ടു എന്നുള്ളതാണെന്നത് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഉദ്ധവ് എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോഴും നമ്മളുടെ പ്രപ്പോസൽ, അതായത് 2.5 വർഷക്കാലം മുഖ്യമന്ത്രി പദം, അത് ഇനിയത്തെ സാഹചര്യത്തിൽ ആദ്യം തന്നെ തങ്ങൾക്ക് വേണമെന്ന് ശിവസേന നിർബന്ധം പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവർക്കൊപ്പം പോകുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രപ്പോസൽ പരിഗണിക്കുന്നതിൽ പ്രശ്നമില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ശിവസേന ചുരുക്കത്തിൽ ഇന്നത്തെ ദിവസം കളിച്ച കളിയിൽ രണ്ട് വശത്തേക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ സമ്മർദ്ദം ഇപ്പോൾ ഒരു വശത്ത് ബി ജെ പിക്കും മറുവശത്ത് കോൺഗ്രസ് എൻ സി പിക്കും ആണ്. ശിവസേന അത്യാവശ്യം സമ്മർദ്ദം ഇല്ലാതെ നിൽക്കുന്ന ഒരു കണ്ടി, ഇന്നലെ തിരിച്ചായിരുന്നു, ഇന്നലെ ശിവസേനയായിരുന്നു സ്ഥിതിയിൽ സമ്മർദ്ദത്തിൽ. ഇന്ന് ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് രണ്ട് വശത്തേക്കും വാതിൽ തുറന്നിട്ട് നിൽക്കുകയാണ് ശിവസേന. അപ്പൊ അത് കാരണം ആർക്ക് വേണമെങ്കിലും ബി ജെ പിക്ക് നാളെ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഓക്കെ 2.5 വർഷത്തെ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, ആദ്യത്തെ 2.5 വർഷം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് ശിവസേന സഖ്യം ഒറ്റ ദിവസം കൊണ്ട് രൂപപ്പെടാം. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ തീരുകയാണെങ്കിൽ, കോൺഗ്രസിനിപ്പം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുള്ളത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ ശിവസേനാ ബാന്ധവത്തെ എങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമെന്ന ഭയം മുന്നോട്ട് വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 1985-86 വരെ ശിവസേനയും കോൺഗ്രസും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളായിരുന്നു എന്ന ചരിത്രം മറച്ചു വെച്ചിട്ടാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നതൊക്കെ. എന്ന് മാത്രമേ ഇതിന് ചരിത്രപരമായ മറ്റൊരു സിഗ്നിഫിക്കൻസ് ഉള്ള രഞ്ജിത്ത്, NDA അതായത് BJP ആദ്യത്തെ ഘടകകക്ഷിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഘടകകക്ഷിയാണ് ശിവസേന. ആ ശിവസേനയെ 35 വർഷത്തിന് ശേഷം BJP നടത്തിയെടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് മറ്റൊരു ചരിത്രമാണ്. കാരണം ഒരു പക്ഷേ NDA യുടെ പ്രകർച്ചയ്ക്ക് തന്നെ ചിലപ്പോൾ തുടക്കം കുറിച്ചേക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയായിരിക്കും. ഇത്തരം ഒരു ചരിത്രത്തെ ഉപയോഗിക്കാതിരിക്കുന്നത് കോൺഗ്രസ് കാണിക്കുന്ന അടിസ്ഥാനപരമായ മണ്ടത്തരങ്ങളിൽ പെടും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ശിവസേന അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാനായി കാത്തിരിക്കുന്നു, ആര് ഞങ്ങൾക്കൊപ്പം വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയ കളി. അവിടെ കോൺഗ്രസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കോൺഗ്രസിന് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ എതിർപ്പുമൊക്കെ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞങ്ങ് മാറിയേക്കാം, വലിയ തോതിലുള്ള നേതാക്കളുടെ എതിർപ്പുമൊക്കെ രാഷ്ട്രീയമാണല്ലോ. അവിടെ ബാന്ധവങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന സാഹചര്യങ്ങളും ഉണ്ടല്ലോ, അത് പ്രയോജനപ്പെടുത്തുക. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? രാഷ്ട്രീയപരമായി സിബി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമായി മാറുന്ന സാഹചര്യമൊക്കെ ഇല്ലേ അവിടെ? സിബി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു പൊതു മിനിമം പരിപാടി ആലോചിക്കുമ്പോൾ തന്നെ
നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വളരെ ഈസി ആയി പോയി അവർ സമ്മർദ്ദം ചോദിച്ചു, ഉടനെ തന്നെ ഞങ്ങൾ പോയി സപ്പോർട്ട് ചെയ്തു എന്നൊരു നിലപാടല്ല ഈ ഒരു പാർട്ടിയോട് സ്വീകരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ അഥവാ ശിവസേനയുമായി ഇനി കോൺഗ്രസ് പാർട്ടി ശിവസേനയെ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനമെടുത്തെന്ന് വിചാരിച്ചോളൂ. ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾ പറയുന്ന നിലപാടുകൾ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ട് വരേണ്ടതുണ്ട്. 30 വർഷക്കാലം ബി ജെ പിയുമായി വളരെ ശക്തമായ ബന്ധമുണ്ടായിരുന്ന ശിവസേന ഒരു സുപ്രഭാതത്തിൽ അവരുമായി ഇങ്ങനെ പെട്ടെന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഞങ്ങളുമായി ചേരാൻ വരുമ്പോൾ തീർച്ചയായും നാളെ മറ്റ അവർ തിരിച്ചു പോവില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടെങ്കിൽ മാത്രമേ താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായി ശക്തമായി എൻ ഡി എക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് നിൽക്കാൻ ഞങ്ങളോടൊപ്പം അവർ നിൽക്കുകയുള്ളൂ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം. അത് കൃത്യമായി ഉണ്ടാകേണ്ടതെന്ന് പറയുന്നത് താഴെത്തട്ടിലല്ല, അത് മുകൾത്തട്ടിലാണ് ഉണ്ടാകേണ്ടത്. ശ്രീ ഉദ്ധവ് താക്കറെ അടക്കമുള്ള ആളുകളുമായി ഞങ്ങളുടെ ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുള്ള ആളുകളുണ്ട്. ശ്രീ കെ സി വേണുഗോപാൽ അടക്കം അദ്ദേഹത്തെ സംസാരിക്കാനുള്ള അവസരമാണ്. നമ്മളിപ്പോൾ മുംബൈയിൽ നമ്മുടെ നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. അവര് എൻ സി പിയുടെ നേതാക്കന്മാരുമായി സംസാരിക്കും. എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെന്ന് നമ്മൾ പരിശോധിക്കും. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. അപ്പൊ ഇതെല്ലാം കൂടി കാര്യങ്ങൾ ശരിയായി വരുമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു അലയൻസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം സി കെ വി എസ് സൂചിപ്പിച്ച നേരത്തെ സൂചിപ്പിച്ചൊരു അദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്താണ് ഞങ്ങളെ വിളിക്കാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് ഒരു നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങേക്കറിയാമല്ലോ എസ് ആർ മുംബൈ കേസിനകത്ത് സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഒരു വെർഡിക്റ്റ് ഉണ്ട്. ആ വെർഡിക്റ്റ് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഞങ്ങൾക്ക് അതിനകത്ത് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തീർച്ചയായും നമുക്കറിയാം ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഗവർണർ പറയുകയാണ് അതിനുള്ള ശക്തി എന്താണ് കോൺഗ്രസിനില്ല അല്ലെങ്കിൽ എൻ സി പിക്ക് ഇല്ല എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കുകയല്ല വേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ്. സഭയിലാണ് ആർക്കാണ് ഭൂരിപക്ഷമുണ്ട് ആർക്കാണ് ഭൂരിപക്ഷം ഇല്ല എന്ന് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാവരോടും ചോദിച്ചതുപോലെ ഞങ്ങളോടും ചോദിക്കാനുള്ള ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു ന്യൂട്രൽ സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ വിമർശനം ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട് കോൺഗ്രസിനോട് ചോദിച്ചില്ല? കോൺഗ്രസിനോട് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല അദ്ദേഹം? അത് കൃത്യമായി പറയണ്ടേ? അങ്ങ് ശ്രീ കെ വി ശരിദാസ്, ഇത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ കേന്ദ്ര നേതൃത്വത്തിലൊരു മൗനം. തുടർച്ചയായി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് ഒരുപാട് ശ്രമിക്കുന്നു ആ തരത്തിൽ. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും, ഹരിയാനയിലും ബീഹാറിലുമൊക്കെ ഇടപെട്ടതുപോലെ അമിത്ഷായോ ആ തരത്തിലുള്ള ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആരുമോ ഇവിടെ വന്ന് ഇടപെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവരുടെ മുന്നിലുള്ള ലക്ഷ്യം? എന്തായിരിക്കും ആ തരത്തിലുള്ള ഇടപെടൽ ഇതുവരെ ഉണ്ടാകാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ അതിലേക്ക് വരാം രഞ്ജിത്ത്. അതിനു മുമ്പ് ഹരി സൂചിപ്പിച്ചൊരു കാര്യത്തിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഹരി, എസ് ആർ ബോംബെ കേസിലെ വിധി ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് തെളിയിക്കേണ്ടത്, ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് നിയമസഭയിലാണ്. പക്ഷെ ഒരു സർക്കാരിനെ, ഒരു പാർട്ടിയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്നെങ്കിലും മിനിമം മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞല്ലേ കർണാടകത്തിലെ യെദ്യൂരപ്പ അധികാരത്തിലേറ്റിയപ്പോൾ സുപ്രീംകോടതി വിമർശിച്ചത്? ഏതാനും മാസം മുമ്പ് നടന്ന സംഭവമല്ലേ? അതുകൊണ്ട് കോൺഗ്രസും എൻ സി പിയും ഇന്ന ആൾക്കാരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്താൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവന് ഒരു നിലപാടെടുക്കാൻ പറ്റും. ഇതല്ലാതെ കോൺഗ്രസ്സുകാരൊന്നും പറയുന്നില്ല, ശിവസേന ഒന്നും എൻ സി പി പിന്തുണ കൊടുക്കുന്നില്ല രേഖാമൂലം. കത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുക്കാതെ ശിവസേന നേതാക്കന്മാർ രാജ്ഭവനിൽ പോയി 1 മണിക്കൂർ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്, അവ്യക്തതയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. പിന്നെ രഞ്ജിത്ത് ചോദിച്ച ഹരിയാനയായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട്, ഹരിയാനയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പാണ് അവിടുത്തെ ജെ പി പിയുമായിട്ട് സംസാരിച്ചത്. അവരെ ഡൽഹിക്ക് കൊണ്ടുവന്നു, ഡൽഹിയിൽ അമിത്ഷായുമായിട്ട് സംസാരിച്ചു അതിന് ശേഷം. അത് ശരിയാ, പക്ഷെ ധാരണ ഉണ്ടായത് എവിടെയാ? ഹരിയാനയിൽ തന്നെയാ സംസാരിച്ചത്. അതാണ് ബി ജെ പിയുടെ ഒരു സമ്പ്രദായം. മഹാരാഷ്ട്രയിൽ അതിന് ഭാഗത്തിനുള്ള നേതൃത്വമുണ്ട്, നേതാക്കന്മാരുണ്ട്. അവർ ചർച്ച ചെയ്യും, അവർ വിലയിരുത്തും. അവർ വിലയിരുത്തിയതിന് ശേഷം, അവരുടെ കോർ കമ്മിറ്റി കൂടി വിലയിരുത്തിയതിന് ശേഷമാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല, നമുക്ക് പിന്തുണ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലപാടിലെത്തിയത്. അതാണ് ഗവർണറെ അറിയിച്ചത്. അല്ലാതെ ഇന്ന് നാളെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് സൂചന കിട്ടിയാൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള കെൽപ്പും അതിനുള്ള ശക്തിയും ഒക്കെ മഹാരാഷ്ട്ര ലീഡർഷിപ്പിനുണ്ട്. അവർ ചെയ്യുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഉദ്ധവ് താക്കറെ ബി ജെ പിയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ?
ബി ജെ പിയുമായിട്ട് ഒത്തുപോകണം എന്നുള്ള വലിയ സമ്മർദ്ദം ശിവസേന എം എൽ എമാരിൽ നിന്നും ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ചാനലിൽ തന്നെ, ഇംഗ്ലീഷ് ചാനലിൽ തന്നെ വാർത്ത കൊടുത്തല്ലോ, ശിവസേനയിലെ വലിയൊരു വിഭാഗം ബി ജെ പിയുമായിട്ട് സഹകരിക്കണം എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട്, പലരും പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ശരി, അപ്പോൾ ആ ഒരു സമ്മർദ്ദം ശിവസേനയിലും ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വരും നാളുകളിൽ എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ നീങ്ങാം. തീർച്ചയായും എൻ സി പിക്കും കോൺഗ്രസിനും ശിവസേനയ്ക്കും അവസാനമായി ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ശിവസേനയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ രാജിവെച്ചു, ഒരുപക്ഷെ എൻ സി പിയുടെ മധ്യസ്ഥത്തിൽ കോൺഗ്രസിന്റെ ഉറപ്പ് അവർക്ക് ലഭിച്ചു എന്ന് കരുതാം. ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിനും സാധിക്കുന്നില്ല, രാഷ്ട്രപതി ഭരണത്തിലേക്കും കാര്യങ്ങളെത്തി. പന്ത് ശിവസേനയുടെ കോർട്ടിൽ നിന്ന് അകന്നുപോയി എന്ന് കരുതാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഇത് വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും മഹാരാഷ്ട്രയിൽ ഇപ്പൊ നടക്കുന്നത്. കാരണം ഇന്നലെ ശിവസേന ശരിക്കും വെട്ടിലായിരുന്നു. ഇന്ന് ശിവസേന ശരിക്കും വെട്ടിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ അസാധ്യമായ ഒരു കളി കളിച്ചിട്ട് വീണ്ടും അവരുടെ പൊസിഷൻ റീഗെയിൻ ചെയ്തതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ഇന്നൊരു സർക്കാർ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് ശിവസേന ഉണ്ടായേ പറ്റൂ. ശിവസേന ഇല്ലാതെ ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ബി ജെ പി സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ എൻ സി പിയോ കോൺഗ്രസോ സാധാരണഗതിയിൽ അവരുമായിട്ട് സഹകരിക്കില്ല, ശിവസേന കൂടിയേ കഴിയൂ. ഇനി എൻ സി പിക്കും കോൺഗ്രസിനും കൂടി ഒരു സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ അതിനും ശിവസേനയുടെ സഹായം കൂടിയേ പറ്റൂ. വളരെ കൃത്യമായി പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ശിവസേന ഈ കേസിൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ അതായത് എൻ ഡി എ വിട്ടു പുറത്തു വന്നു, അവരുടെ മന്ത്രി രാജിവെച്ചു, കേന്ദ്രമന്ത്രി രാജിവെച്ചു. പെട്ടെന്ന് അവർ എന്താ പറയുക, ഒരു ശൂന്യത ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ ആയിപ്പോയി. കാരണം കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും സപ്പോർട്ട് ലെറ്റർ കിട്ടിയില്ല. അതേസമയം തന്നെ ആവശ്യത്തിന് ഹോംവർക്ക് അവർ ചെയ്തിട്ടില്ല എന്ന് അവരുടെ അണികളിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ പറഞ്ഞു. കാരണം വെറുതെ ചെന്നാൽ ഉടൻ സപ്പോർട്ട് കിട്ടുമെന്ന ധാരണയിൽ ശിവസേന ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന രീതിയിൽ ചില സംഭാഷണങ്ങൾ ഉണ്ടായി. എന്നാൽ അതേസമയം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് ചർച്ചകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ശ്രീ സി ബി സത്യൻ. ഒപ്പം ശ്രീ കെ വി എസ് ഹരിദാസ്, ഡോക്ടർ ജി വി ഹരി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് റൈറ്റ് സൈഡ് നാളെ 9:30 മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.